നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് കെ എസ് ചിത്ര ഭാഷാ വ്യത്യാസമില്ലാതെയാണ് ചിത്രയിൽ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നത് പ്രിയ ഗായികയുടെ സുഖ ദുഃഖങ്ങളിലെല്ലാം ജനങ്ങളും കൂടെ തന്നെ ഉണ്ടായിരുന്നു മകൾ നന്ദനയുടെ വിയോഗശേഷം കെ എസ് ചിത്രയെ മാനസികമായി ആകെ തളർത്തിയിരുന്നു ഇനിയും പൂർണ്ണമായി ജീവിതത്തിലേക്ക് അവർ മടങ്ങി വന്നിട്ടില്ല നന്ദനയെ ആലോചിച്ച് കണ്ണീർ പൊഴിക്കാത്തൊരു ദിനം പോലും തൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന് മുൻപ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ചിത്ര പറഞ്ഞിരുന്നു ഇപ്പോഴും മകൾ സ്ട്രോങ് ആയിട്ട് മനസ്സിലുണ്ടെന്നു വന്ന് വെളിപ്പെടുത്തി ഇപ്പോഴും മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കാത്തതിൻ്റെ കാരണവും ചിത്ര വ്യക്തമാക്കുകയാണ് ചിത്രയുടെ വാക്കുകൾ ഇങ്ങനെ ഏതു മുറിവും കാലം മായ്ക്കുമെന്നാണല്ലോ പറയുന്നത് എന്നാൽ എനിക്കേറ്റ ആ മുറിവ് കാലത്തിന് ഉണക്കാൻ കഴിയില്ല ഇപ്പോഴും നന്ദന എന്റെ നെഞ്ചിൽ ശക്തമായി തന്നെയുണ്ട് പിന്നെ എല്ലാവരുടെയും കൂടെ ആ ഒരു ഓളത്തിന് പോവുകയാണ് എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന സംഗീതം എന്ന പ്രൊഫഷണലിൽ എന്നെ കൊണ്ടുവിട്ടതിന് ദൈവത്തോട് നന്ദി ഒരുപാടുണ്ട് ആശ്വാസം തന്നെയാണ് എനിക്ക് എന്നെ നന്മ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ചുറ്റിനുമുണ്ട് ഞാൻ പാടണമെന്നും തിരിച്ചു വരണമെന്നുമാണ് അവരുടെ ആഗ്രഹമെന്നും ചിത്ര പറയുന്നു എൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞ് കേട്ട് എന്നെപ്പോലെ സങ്കടം അനുഭവിക്കുന്ന നിരവധി പേർ അടുത്തെത്താറുണ്ട് അവരുടെ സങ്കടങ്ങൾ എന്നോട് പങ്കുവയ്ക്കാറുമുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പഴയ ചിത്രയല്ല ഞാനും എൻ്റെ ഭർത്താവും ഓരോ ദിവസവും ഡിപ്രസ്ഡാണ് മകളെ ഓർത്തുകൊണ്ടാണ് ദിവസം തുടങ്ങുന്നത് അതുപോലെ നന്ദനെ ആലോചിച്ച് കരയാത്തൊരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നും ചിത്ര പറയുന്നു ഇനി എന്ത് വലിയ ദുഃഖം വന്നാലും എനിക്ക് താങ്ങാൻ പറ്റും അത്രത്തോളം ഞാൻ താങ്ങിക്കഴിഞ്ഞു എല്ലാം താങ്ങാനുള്ള കരുത്ത് എനിക്ക് തരാൻ വേണ്ടിയാകും ദൈവം ഇങ്ങനൊരു വേദന തന്നതെന്ന് ചിത്ര കൂട്ടിച്ചേർത്തു മകളുടെ വിയോഗത്തിന് ശേഷം മറ്റൊരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കാത്തതിനെക്കുറിച്ചും ചിത്ര അഭിമുഖത്തിൽ പറഞ്ഞു ഇപ്പോഴും എൻ്റെ മകൾ തന്നെയാണ് മനസ്സിൽ അവൾ വളരെ പോസിറ്റീവായിരുന്നു മറ്റൊരു കുഞ്ഞിനെ എടുക്കുമ്പോഴും അവളുടെ മുഖം വല്ലാതെയാകും അനിയന്റെ കുഞ്ഞിനെ എടുത്താൽ പോലും അവൾ ഡിസ്റ്റർബ്ഡ് ആകുമായിരുന്നു ഒരു കുഞ്ഞിനെ അഡാപ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കാണ് പഠിപ്പിക്കണം കല്യാണം അടക്കം അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ടാണ് നന്ദനമോളെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുന്നതെന്നും ചിത്ര പറഞ്ഞു മകളുടെ വിയോഗത്തിന് ശേഷം കുറേ നാൾ ക്ഷേത്രത്തിൽ പോയില്ല എന്നും പ്രിയ ഗായിക പറഞ്ഞു അങ്ങനെ അമ്പലങ്ങളിലൊന്നും പോകാൻ തോന്നിയില്ല ഇപ്പോഴാണ് ചെറുതായി തോന്നിത്തുടങ്ങിയത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ത് വിധിച്ചിട്ടുണ്ടോ അത് നടക്കും ഇപ്പോൾ അമ്പലത്തിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ തനിക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രാർത്ഥിക്കാനില്ല വെറുതെ തൊഴുത്ത് നിൽക്കും പണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സ് ശൂന്യമാണ് വിധിച്ചതെന്താണോ അത് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളതെന്ന് ചിത്ര പറയുന്നു ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ചിത്രയുടെ ജീവിതത്തിലേക്ക് ദൈവം നന്ദനെ കൊണ്ടുവിട്ടത് എന്നാൽ അധികം വൈകാതെ തന്നെ നന്ദന ചിത്രയെ പിരിഞ്ഞ് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു കുറച്ചൊന്നുമല്ല ആ വാർത്ത മലയാളികളെയും വേദനിപ്പിച്ചത് ഇന്നും തീരാ നൊമ്പരമായി ചിത്രയുടെ മനസ്സിൽ നന്ദന നിലനിൽക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക